കണ്ണൂർ പരിയാരത്ത് തെരുവുനായ ശല്യം രൂക്ഷം. വീടുകളിൽ കയറിയാണ് തെരുവുനായ്ക്കൾ കുട്ടികളെയടക്കം ആക്രമിക്കുന്നത്. ഇതോടെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പരിസരവാസികൾ. നായ്ക്കൾ കൂട്ടത്തോടെയെത്തി കുട്ടികളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട്. പരിയാരം പഞ്ചായത്തിലെ തലോറ വാർഡിൽ അണ്ടിക്കളം ഒമാൻ മസ്ജിദിന് സമീപത്തെ അസൈനാറിന്റെ വീട്ടിലാണ് നിരന്തരം തെരുവുനായ ആക്രമണമുണ്ടായത്. വീടിനുള്ളിൽ വരെ കയറുന്ന സാഹചര്യം ഉണ്ടായതായും വീട്ടുടമ പറയുന്നു. സെപ്റ്റംബർ 5 വൈകുന്നേരം വീടിന്റെ മുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടികളെ കൂട്ടത്തോടെ എത്തിയ നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ നായ്ക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാനും ഇവള് അവിടുന്ന് കളിക്കുന്നു. അപ്പോ ഞാന് ബാഗോടൊന്ന് ഇവിടെ ഇരുന്ന്, അപ്പോ ഓള് സൈക്കിൾ ഓടിച്ച് വരുന്നത്, ഓളും ബാഗിരുന്ന്. അപ്പോ നമ്മൾ രണ്ടാളും ഇരുന്നിട്ട് കളിക്കേനെ. അപ്പോ ഇവള് പറയുന്നത് അത് അവിടത്തേക്ക് നോക്ക്, അവിടെ 3 വട്ടി. അപ്പോ 3 വട്ടി വന്നേ, ഒരു കറുത്ത പട്ടി വന്നേ, എന്നിട്ട് പിന്നെയും പോയി, പിന്നെയും വന്ന് കറുത്ത പട്ടി. അപ്പോ അവിടെ ചുറ്റും നിന്ന് ഒരു ഒന്ന് ബാക്കിൽ നിന്ന് ഒന്ന് മുമ്പിൽ രണ്ടെണ്ണം നിന്ന്. അപ്പോ എനിക്ക് ഓടാൻ പറ്റില്ല, എനിക്ക് ഓടാൻ പറ്റാ, പക്ഷെ ഇവള് പിടിച്ചിട്ട് ഓടാൻ പറ്റില്ല. അപ്പോ ഞാന് ഒറ്റക്കോടിയാല് ഇവളും അതുപോലെ ഓടും, പക്ഷെ ഞാൻ ഓടിക്കില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നായ്ക്കളുടെ ആക്രമണം ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. പെരിയാരം പഞ്ചായത്തിലെ 6 വാർഡില് നായ് ശല്യം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്റെ അനുഭവം വെച്ച് പറയുന്നത് 3ാമത്തെ തവണയാണ് ഞാൻ ഇത് ഇതായിട്ടുള്ളത്. കാരണം ഫസ്റ്റ് തവണ അടുക്കള ഭാഗത്തെ കൂടി വീടിൻ്റെ ഉള്ളിൽ കയറി പോയി, അത് 2ാം സെക്കൻഡ് ഭാഗം ഫ്രണ്ടിൽ നിന്ന് കയറിയിട്ട് അത്തേക്ക് കയറി. അങ്ങനെ കുറേ നമ്മൾ ഇതായിരുന്നു. പലതരത്തിലും പഞ്ചായത്തിലും പല സ്ഥലത്തായിട്ട് പറഞ്ഞിരുന്നു. ഇപ്പം നായരെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ലാസ്റ്റത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ 2 കുട്ടികൾ വീടിൻ്റെ ഫ്രണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം നായ് വളഞ്ഞു. സെക്കൻഡിൻ്റെ എന്നാന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസത്തിൽ കുട്ടികൾ 2 രക്ഷപ്പെട്ടു. അതിന് എൻ്റെ മകളെ കുട്ടിയെ എടുത്ത് കയ്യിൽ വെച്ച് മറ്റേനെ പൊക്കി വീൽ ചെയറിൽ കയറ്റി എയർപോർട്ട് ചെയറിൽ കയറി നിന്നുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇതിനെന്തെങ്കിലും നടപടി പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ തലപ്പുറം മണ്ഡലം തലത്തിലോ ഏതെങ്കിലും തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടീനെ വളർത്തണോ അല്ലെ നായനെ നോക്കണോ? എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റില്ല. കുട്ടികളാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളത് മാത്രം എല്ലാ പരിസരത്തും ഉണ്ട്. എല്ലാവരും പരാതി ആരും ആരും പരാതിയായിട്ടൊന്നും പോയിട്ടില്ല. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പഞ്ചായത്ത് തലത്തിൽ ചെയ്തു തരണം. അതേസമയം പരിയാരം പഞ്ചായത്ത് അധികൃതർക്കടക്കം സംഭവത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. തെരുവുനായ ശല്യത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.